രണ്ടാമതായി പരിശുദ്ധ ഖുർആനിലെ സവിശേഷതകളുടെ പരാമർശങ്ങളുടെ സവിശേഷത, ഖുർആനിൽ ഒരിക്കലും തെറ്റുപറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത്. ഒരിക്കലും തെറ്റുണ്ടാവില്ല. ഏത് സമയത്തുള്ള അന്വേഷണത്തിനും അത് ശരി മാത്രമേ, പുതിയ പുതിയ അന്വേഷണം നടക്കുമ്പോൾ അതിലെ പുതിയ പുതിയ ശരികൾ നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന് ഇണകളെ കുറിച്ച് ഖുർആനിലെ പരാമർശങ്ങൾ, ഖുർആൻ പറയുന്നത് ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീനിലെ 36-ാമത്തെ വചനം, സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മ തുംബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മ ലാ യഅലമൂൻ. ഖുർആൻ പറയാണ് പടച്ചവൻ എത്ര പരിശുദ്ധൻ, എല്ലാറ്റിലും ഇണകളെ സൃഷ്ടിച്ചവൻ. സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹ എന്നാണ്, എല്ലാറ്റിലും ഇണകളെ സൃഷ്ടിച്ചവൻ. ആ ഇണകൾ എന്തിലൊക്കെയുണ്ട്? ഭൂമി മുളപ്പിക്കുന്ന സസ്യങ്ങളിലുണ്ട്, നിങ്ങളിലുണ്ട്, നിങ്ങളിൽ നിന്ന് ഇണകളുണ്ട്, മാത്രമല്ല നിങ്ങൾക്കറിയാത്ത വസ്തുക്കളിലുമുണ്ട്. നമുക്കറിയാം മനുഷ്യരിലുള്ള ഇണകളെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ജന്തുക്കളിലുള്ള ഇണകളെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അതേപോലെ തന്നെ സസ്യങ്ങളിലുള്ള ഇണകളെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ കൂടുതൽ കൂടുതൽ പഠനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ നമ്മൾ അറിഞ്ഞ വസ്തുതകൾ എന്താണ്? നമ്മൾ പരിശോധിച്ചു നോക്കുക. നമ്മൾ ആദ്യം വിചാരിച്ചു ആറ്റമാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാനപരമായ ഇഷ്ടിക ആറ്റമാണെന്ന് നമ്മൾ വിചാരിച്ചു. ആറ്റത്തെ കുറിച്ച് കൊണ്ട് പഠിച്ചപ്പോഴോ അവിടെ ഇണകളുടെ പാരസ്പര്യമാണ് നമ്മൾ അറിഞ്ഞു. പ്രോട്ടോണും ഇലക്ട്രോണുമാകുന്ന ഇണകൾ, ആ ഇണകൾ ഇലക്ട്രോണും പ്രോട്ടോണും ഇണകളായി നിലനിൽക്കുന്നത് കൊണ്ടാണ് പദാർത്ഥ ലോകം തന്നെ നിലനിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാറ്റിലും ഇണകളെ സൃഷ്ടിച്ചു എന്നാണ്. ഇനി ഇലക്ട്രോൺ പ്രോട്ടോണിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയപ്പോ, പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവിടെയും വീണ്ടും അടിസ്ഥാന കണങ്ങളുണ്ടെന്ന് മനസ്സിലായി. അതെന്താണ്? അത് കോർക്കുകൾ എന്നറിയപ്പെടുന്നതാണ്. ഇപ്പോ നിങ്ങളുടെ അഡ്വാൻസ്ഡ് ഫിസിക്സിൽ പിന്നെ ഇപ്പോഴുള്ള ഡിഗ്രി ക്ലാസ്സിലെല്ലാം കോർക്കുകളെ കുറിച്ച് പഠനം കടന്നു വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊന്നും പഠിക്കുമ്പോൾ കോർക്കുകളെ കുറിച്ചുള്ള പഠനം ഡിഗ്രിക്കൊന്നും കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. കോർക്കുകൾ പുതിയ പഠനമാണ്. കോർക്കുകളെ കുറിച്ച് പഠനശാസ്ത്ര ശാഖക്ക് തന്നെ ക്രോമോഡൈനാമിക്സ് എന്നാണ് പേര്. ഫിസിക്സിലെ ഒരു ശാഖയാണ് അറ്റോമിക് ഫിസിക്സ്. അറ്റോമിക് ഫിസിക്സിലെ ഒരു ശാഖയാണ് ന്യൂക്ലിയർ ഫിസിക്സ്. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഒരു ശാഖയാണ് ക്രോമോഡൈനാമിക്സ്. ആ ക്രോമോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്നത് കോർക്കുണ്ടല്ലോ, കോർക്ക് നിലനിൽക്കുന്നത് കോർക്കും ആന്റി കോർക്കുമാകുന്ന ഇണകളായിട്ടാണ്. കോർക്ക് നിലനിൽക്കണമെങ്കിൽ ഒരു ആന്റി കോർക്ക് വേണം. ആ ആന്റി കോർക്കില്ലെങ്കിൽ കോർക്കില്ല, കോർക്കില്ലെങ്കിൽ ആന്റി കോർക്കില്ല. കോർക്കിനെ ആന്റി കോർക്കിനെയും വേർപെടുത്താൻ പറ്റുമോ? വേർപെടുത്താൻ സാധ്യമല്ല. ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത ഇണകളായിട്ടാണ് കോർക്കും ആന്റി കോർക്കും സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇലക്ട്രോണിനെ കുറിച്ച് പഠിച്ചപ്പോഴോ, ഇലക്ട്രോണിനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ എന്താണ്? നിങ്ങൾ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുള്ള ഇലക്ട്രോൺ കണികയാണോ, പാർട്ടിക്കിൾ ആണോ? അല്ല. എന്ന് വേവ് ആണോ? അതുമല്ല. എന്നാൽ വേവ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഇലക്ട്രോൺ നോക്കുമ്പോൾ നമുക്ക് തോന്നും അത് തരംഗമാണ്, വേവ് ആണ്. അതല്ല, പാർട്ടിക്കിൾ ആണോ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് പാർട്ടിക്കിൾ ആണ്. അവസാന ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ള എന്താണ്? വേവ് പാർട്ടിക്കിൾ ഡൈക്കോട്ടമി, അതാണ് ഇലക്ട്രോൺ എന്ന്, അഥവാ തരംഗ കണിക ദ്വൈത സ്വഭാവം അല്ലെ. അപ്പോ രണ്ട് തരംഗ സ്വഭാവം വിരുദ്ധമായ സ്വഭാവമാണ്, കണികാ സ്വഭാവം വിരുദ്ധമായ സ്വഭാവമാണ്. ഈ രണ്ട് സ്വഭാവങ്ങളെയും ഇണചേർത്തപ്പോൾ ഇലക്ട്രോൺ ഉണ്ടായി. സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹ. ഇലക്ട്രോൺ ഏറ്റവും അടിസ്ഥാനപരം. ആ ഇലക്ട്രോണിൽ എന്താണുള്ളത്? തരംഗവും കണികയും ഇണചേർത്തു. അതിന് വേർപെടുത്താൻ പറ്റുമോ? വേർപെടുത്താൻ സാധിക്കാത്ത വിധം. ഇനി പുതിയ പഠനം ഉണ്ടാകുമ്പോ പുതിയ ഇണയെ കണ്ടെത്തും എന്നുള്ളതാണ് സത്യം. അതല്ലാതെ മറ്റൊന്നും നമ്മൾ കണ്ടെത്തില്ല. പരിശുദ്ധ ഖുർആനിലെ ആ പരാമർശത്തിന്റെ സത്യത ഓരോ രംഗത്തും നമുക്ക് ബോധ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞതിനർത്ഥം. ഇനി മൂന്നാമത്തെ ഖുർആന്റെ സവിശേഷത, ഖുർആനിന്റെ അവതരണ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളൊന്നും ഖുർആനിലില്ല എന്നുള്ളത്. ഖുർആന്റെ അവതരണ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസം, ഉദാഹരണത്തിന് ഭ്രൂണശാസ്ത്ര രംഗത്ത് നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളിൽ ഒന്ന്, രണ്ട് രൂപത്തിലുള്ള വിശ്വാസങ്ങൾ അന്ന് നിലനിന്നിരുന്നു. ഒന്ന്, പുരുഷൻ സ്രവിക്കുന്ന ബീജത്തിൽ ശുക്ലത്തിൽ ഒരു കുഞ്ഞു ഒളിഞ്ഞു കിടക്കുകയാണെന്നും സ്ത്രീയുടെ ഗർഭപാത്രം കേവലം ആ കുഞ്ഞിന് വളരാനുള്ള ഒരു സ്ഥലം മാത്രമാണ് എന്നുമുള്ള വിശ്വാസമായിരുന്നു ഒന്ന്. രണ്ടാമത്തേതോ, സ്ത്രീയുടെ മെൻസ്ട്രൽ ബ്ലഡ്, അവർ ആർത്തവ രക്തം പുരുഷന്റെ ലൈംഗിക പ്രവർത്തനം വഴി ഒരു ഉൽപ്രേരകമായി ബീജം കടന്നു ചെല്ലുകയും ആർത്തവ രക്തം ഗർഭാശയത്തിൽ കട്ട പിടിച്ചിട്ട് കുഞ്ഞുണ്ടായിത്തീരുകയുമാണ് എന്നുള്ള വിശ്വാസം. ഈ രണ്ട് വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത് ശാസ്ത്രലോകത്തിന്റെ. നിങ്ങൾ നോക്കുക, 1964 പാരീസിലെ ഹാർട്ട് സോക്കർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ വരച്ച ഒരു പിക്ചറാണ്.
ഇതൊരു തുള്ളി പുരുഷ ബീജമാണ്. ആ ഒരു പുരുഷ ബീജത്തിൽ ഒരു കുഞ്ഞുണ്ടെന്നു, ആ കുഞ്ഞിന്റെ കോലാണ് മിനിയേച്ചർ ഓഫ് എ ചൈൽഡ്. ഈ കുഞ്ഞിനെ ശ്രവിക്കുകയാണ്, സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ശ്രവിക്കുകയാണ് പുരുഷൻ ചെയ്യുന്നതെന്നും, അങ്ങനെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഈ കുഞ്ഞ് വളർന്നു വരികയാണ് ചെയ്യുന്നത് എന്നും, സ്ത്രീക്ക് സ്ത്രീയുടെ ശരീരത്തിന് കുഞ്ഞിന്റെ നിർമ്മാണത്തിൽ ആകെയുള്ള, കുഞ്ഞിന്റെ സൃഷ്ടിയിലാകെയുള്ള പങ്ക് ഗർഭപാത്രം കൊടുക്കുക എന്ന പങ്ക് മാത്രമാണ് എന്നുമായിരുന്നു 1694 വരെ, അതാവും 17th century വരെ ഉണ്ടായിരുന്ന ശാസ്ത്രലോകത്തുണ്ടായിരുന്ന വിശ്വാസം. എന്നാൽ ഇന്ന് നമുക്കറിയാം അർദ്ധകോശങ്ങൾ, പുരുഷന്റെ ശരീരത്തിൽ ഒരു അർദ്ധകോശവും സ്ത്രീയുടെ ശരീരത്തിൽ ഒരു അർദ്ധകോശവും കൂടി ചേർന്നിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന്. അപ്പോ പരിശുദ്ധ ഖുർആൻ എന്നാൽ നിങ്ങൾ നോക്കുക, ഖുർആൻ 76th chapter സൂറത്തുൽ ഇൻസാനിലെ 2nd verse പരിശുദ്ധ ഖുർആൻ പറയുന്നത് നുത്ഫത്തുൻ അംഷാജ്ന അഥവാ കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ, നിന്ന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംഷാജിൻ നബ്തലീഹി, കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. കൂടിച്ചേർന്നുണ്ടായ ബീജം, ആണിന്റെയും പെണ്ണിന്റെയും ബീജങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടാണ് മനുഷ്യന്റെ സൃഷ്ടി ഉണ്ടായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് വ്യാഖ്യാനം നൽകി. പ്രവാചകനോട് ഒരു ജൂതം വന്നിട്ട് ചോദിച്ചു, എന്തിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത്? അപ്പൊ പറഞ്ഞു, ആണിന്റെയും പെണ്ണിന്റെയും നുത്ഫകളിൽ നിന്ന്, സ്ത്രീയുടെയും പുരുഷന്റെയും നുത്ഫകളിൽ നിന്ന്. അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചു, അങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു. അതെ, അതുകൊണ്ടാണ് ചിലപ്പോൾ ആൺ പരമ്പരയിൽ പെട്ടവരുടെ മുഖച്ഛായ കുട്ടിക്കുണ്ടാകുന്നത്, ചിലപ്പോൾ പെൺപരമ്പരയിലുള്ളവരുടെ മുഖച്ഛായ കുട്ടിക്കുണ്ടാകുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കും ചെയ്ത റസൂലുള്ള. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ഖുർആന്റെ അവതരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസം, അഥവാ ഒന്നുകിൽ പുരുഷന്റെ ബീജത്തിൽ നിന്ന് മാത്രമാണ് കുഞ്ഞുണ്ടാകുന്നത്, അല്ലെങ്കിൽ സ്ത്രീയുടെ രക്തത്തിൽ നിന്ന് മാത്രമാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന അന്ധവിശ്വാസത്തിൽ ഒരു സ്വാധീനവും ഖുർആനിലില്ല. മറിച്ച് ഖുർആൻ പറയുന്നത് കൂടിച്ചേർന്നുണ്ടായ ബീജത്തിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത്.